നോക്കൂ, കൊല്ലം പത്തനാപുരം താലൂക്കിലെ അപകട ഭീഷണി ഉയർത്തുന്ന പിടവൂർ തരിയൻതോപ്പ് തൂക്കുപാല പുനർനിർമ്മാണ ആവശ്യം, ആ ആവശ്യം എന്തൊക്കെ തരത്തിലാണ് നീങ്ങുന്നത്? എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ? നാട്ടുകാർ സഞ്ചരിക്കുന്നുണ്ട്. ഈ പാലത്തിലൂടെ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് നാട്ടുകാർ സഞ്ചരിക്കുന്നത്. അധികൃതർ കാണുന്നില്ല ഇതൊക്കെ എന്ന ചോദ്യമാണ് കേരള വിഷൻ ന്യൂസ് സംഘം ഉയർത്തുന്നത്. നമുക്ക് ആദ്യം ആ വാർത്തയൊന്ന് കാണാം. പത്തനാപുരം താലൂക്കിലെ പിറവന്തൂർ തലവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് കല്ലടയാറിന് കുറുകെയുള്ള തെരിയൻതോപ്പ് പാലം. 2018 പ്രളയത്തെ തുടർന്ന് കല്ലടയാർ കരകവിഞ്ഞൊഴുകുകയും ആറിലൂടെ ഒഴുകിവന്ന വൻ വൃക്ഷങ്ങൾ തട്ടിയുമാണ് ഈ പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചത്. പാലത്തിന്റെ മധ്യഭാഗത്തായി ഇരുമ്പ് പ്ലേറ്റുകളെല്ലാം തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. മാത്രമല്ല, പാലം ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുകരകളിലെയും തൂണുകൾക്കും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. വശങ്ങളിലെ സംരക്ഷണ വേലിയടക്കം തുരുമ്പെടുത്ത് നശിച്ചതോടെ ആളുകൾ ഭയപ്പാടോടെയാണ് ഇരുഭാഗത്തേക്കും സഞ്ചരിക്കുന്നത്. കുട്ടികളെ സ്കൂളിൽ വിടാൻ പോലും വലിയ പാടാണ്. അത് മാത്രമല്ല, അക്കരെ ഇക്കരെ പോയി നടക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കാരണം എല്ലാം തുരുമ്പിച്ച് കേടായി വന്നിരിക്കുന്ന സാധനമാണ് ഇതെല്ലാം. ഇതൊക്കെ ഒടിഞ്ചുവല്ലം വീണ് കഴിഞ്ഞാൽ ഈ പോകുന്ന ജനങ്ങളും കുച്ചങ്ങളും എല്ലാം അടങ്ങി വെള്ളത്തിൽ പോകേണ്ടി വരും. പിന്നെ അതൊരു കണ്ടൊരു ദുരവസ്ഥയായി പോകും. ദിനം പ്രതി രണ്ട് പഞ്ചായത്തുകളിലെയും നൂറുകണക്കിന് ആളുകളാണ് ഇതുവഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പാലം അപകടത്തിലായതോടെ ആളുകളുടെ എണ്ണവും കുറഞ്ഞു. തുടർന്ന് പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, കാരണം ഇങ്ങനെ ഒഴിഞ്ഞ കോണ ഇവിടെ ആള് കണക്കുമില്ലാത്തതുകൊണ്ട് ഇവിടെ മദ്യപാനവും മയക്കുമരുന്നും എല്ലാ പരിപാടികളും ഉണ്ട് ഇവിടെ. മാത്രമല്ല, ഒരുപാട് അനാശാസ്യങ്ങൾ നടക്കുന്നുണ്ട്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടക്കം ഇരുകരകളിലെയും ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പാലം കൂടിയാണിത്. തൂക്കുപാലം പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ആർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. രാജീവ്, ഈ പത്തനാപുരം എന്ന് പറയുമ്പോൾ ഗണേശ് എം എൽ എയുടെ മണ്ഡലം കൂടിയാണോ ഈ പ്രദേശം? എന്തൊക്കെയാണ് അവിടുത്തെ അപകടങ്ങൾ? നോക്കൂ, അവിടുത്തെ ജനങ്ങൾ പോകുന്നത് വളരെ തലനാരിടയ്ക്ക് അപകടം ഒഴിവായി പോകുന്ന ഒരു സാഹചര്യമാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. കെൽ പണ്ടങ്ങാണ്ട് നിർമ്മിച്ച് നൽകിയ പാലമാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ ദുരിതങ്ങൾ? ജനങ്ങൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ് അജിംഷ. അതുപോലെ തന്നെ ഇത് അജിംഷ പറഞ്ഞതുപോലെ എ ബി ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ് ഈ പത്തനാപുരം മണ്ഡലം. ഇവിടുത്തെ രണ്ട് പഞ്ചായത്തുകൾ, രണ്ട് വലിയ പഞ്ചായത്തുകളാണ്, രണ്ട് പിറവന്തൂർ തലവൂർ പഞ്ചായത്തുകൾ. ഇത് രണ്ടും ബന്ധിപ്പിക്കുന്ന ആണ് ഈ കല്ലടയാറിന് കുറുകെ കാണുന്ന ഈ പാലം. 2018 പ്രളയകാലത്തായിരുന്നു അന്ന് ഈ ആറ് കരകവിഞ്ഞൊഴുകയും വലിയ മരങ്ങൾ ഈ ആറിലൂടെ ഒഴുകി വരികയും ഇതിന് ശക്തമായി ഇടിക്കുകയും ചെയ്തു. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സ്ഥിതിയിലായിരുന്നില്ല അന്ന്. അതിനുശേഷം ഈ പാലം ഇവിടെ നിന്ന് സ്ഥാനം തെറ്റി നിൽക്കുകയായിരുന്നു. ഈ ഈ പ്രളയത്തിന് ശേഷം ഈ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്നാണ് ഇത് പഴയ സ്ഥിതിയിലേക്ക്, ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. വളരെ പണിപ്പെട്ടാണ് ഇതിങ്ങനെ വെച്ചത്. അതിനുശേഷം വെയിലൊക്കെ ഏൽക്കുകയൊക്കെ ചെയ്തതോടെയാണ് ഈ പാലം തുരുമ്പെടുത്തു തുടങ്ങിയത്. ഇപ്പോൾ നല്ല രീതിയിലുള്ള അപകടം, വലിയ അപകട ഭീഷണി ഉയർത്തിയാണ് നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മൾ വിഷലിൽ കാണുന്ന പോലെ തന്നെ ഇതിന്റെ കൈവരികളെല്ലാം തുരുമ്പിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് തൂണുകൾ, രണ്ട് സൈഡ് ലൈൻ നിൽക്കുന്ന തൂണുകൾ ദ്രവിച്ചു നിൽക്കുന്നു. ഇവിടെയുള്ള ഈ കൈവരി, കയറി വരുന്ന ഭാഗത്തുള്ള കൈവരിയും അവിടെ ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചു കുട്ടികളെ തന്നെ, അതായത് സ്കൂൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിന് രാവിലെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നല്ല അപകടം ഭീഷണി ഉയർത്തുന്നതിനാൽ രക്ഷകർത്താക്കളാണ് പലരെയും ഇതുവഴി കൊണ്ടുവിടാൻ വരുന്നത്. കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ ഇവർക്ക് പേടിയാണ്. അതുപോലെ തന്നെ ഈ ആളുകൾ കൂടുതൽ സഞ്ചരിച്ചു തുടങ്ങിയാൽ ഒരുപക്ഷെ ഈ പാലം തകർന്ന് ഈ കല്ലടയാറ്റിലേക്ക് വീഴുകയാണെങ്കിൽ വൻ ദുരന്തമായിരിക്കും ഉണ്ടാവുക. ഈ നല്ല ആറ്, ആറിന് നല്ല ആഴമുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പലരുടെയും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് അധികം ആരും സഞ്ചരിക്കാറില്ല. അത് നാട്ടുകാർ പറയുന്നത് പോലെ തന്നെ അധികം സഞ്ചരിക്കാത്തത് കൊണ്ട് ഇവിടെ ഇപ്പൊ സാമൂഹ്യ വിരുദ്ധരും ഇതിന്റെ ഇവിടം താവളമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിലായാൽ തന്നെ ഇതുവഴിയുള്ള സഞ്ചാരം വളരെയേറെ കുറഞ്ഞു, ആൾക്കാർ വരാറില്ല. അപ്പോൾ രാത്രികാലങ്ങളിലും സാമൂഹ്യ വിരുദ്ധർ മദ്യപാനവും മറ്റുമായി ഇവിടെ കൂടാറുണ്ട്. ഇതൊക്കെ ഈ നാട്ടുകാർക്കൊരു ശല്യമായി തുടങ്ങുന്നുണ്ട് എന്നാണ് ഇവർ ഇപ്പോൾ പരാതിപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ഈ വീഡിയോ ചെയ്യാൻ, വാർത്ത ചെയ്യാനായിട്ട് തയ്യാറായത്. ഏതായാലും ഇത് കെ പി രാജീവാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും